വേനൽ മഴ വൈകുന്നതോടെ മലയോരത്തെ പ്രധാന ജലസ്രോതസ്സായ ഇരവഞ്ചിപ്പുഴയും വരണ്ടു. പുഴയുടെ കൈവഴികൾ വറ്റിയതോടെ മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമവും രൂക്ഷമായിരിക്കുകയാണ്. ചാലിയാറിന്റെ പോഷകനദിയായ ഇരുവഴിഞ്ഞിപ്പുഴയുടെ മലയോര മേഖലയിലെ പ്രദേശങ്ങളിലാണ് വരൾച്ച അതിരൂക്ഷമായത്. പല ഭാഗങ്ങളിലും പുഴ നീരൊഴുക്കായി മാറി. ഉത്ഭവസ്ഥാനമായ വെള്ളരിമലയുടെ താഴ്വാരങ്ങളിൽ പുഴയിലെ ജലവിധാനം കുത്തനെ താഴ്ന്നിട്ടുണ്ട്. മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ, പുല്ലൂരാമ്പാറ, തിരുവമ്പാടി, തോട്ടത്തിൻകടവ് ഭാഗങ്ങളിലെല്ലാം പുഴ നാൾക്കുനാൾ വരളുകയാണ്. ഇരുവഴിഞ്ഞിപ്പുഴയുടെ കൈവഴികളായ പൊയിലിങ്ങാപ്പുഴ, കണിയാടുപുഴ, ഇടത്തറപ്പുഴ, കരിമ്പുഴ, ചാലിപ്പുഴ, കൂടരഞ്ഞി പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ചെറുപുഴ എന്നിവിടങ്ങളിലെല്ലാം നീരൊഴുക്കായി മാറിയിട്ടുണ്ട്. ഒഴുകിക്കൊണ്ടിരുന്ന കൈത്തോടുകളെല്ലാം വറ്റി വരണ്ടു. കനം കുറഞ്ഞ ഒറ്റപ്പെട്ട വേനൽ മഴകൾ മാത്രമാണ് ഇക്കുറി ലഭിച്ചത്. ചാലിയാറിൽ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ ഷട്ടർ പ്രവർത്തിക്കുന്നതിനാൽ ഇരുവഴിഞ്ഞിപ്പുഴയുടെ കൊടിയത്തൂർ, കാരശ്ശേരി പഞ്ചായത്ത്, മുക്കം നഗരസഭ പ്രദേശങ്ങളിൽ വരൾച്ച സാരമായി ബാധിച്ചിട്ടില്ല. മുക്കം തൃക്കുടമണ്ണ കടവ് വരെയുള്ള ഭാഗങ്ങളിൽ ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നുണ്ട്. ശേഷമുള്ള ഭാഗങ്ങളിലാണ് ജലവിധാനം കുത്തനെ താഴ്ന്നത്. തീരങ്ങളിലെ കുടിവെള്ള പദ്ധതികളും അവതാളത്തിലാക്കുന്ന വിധമാണ് വരൾച്ചയുടെ പോക്ക്. വീടുകളിലെ കിണറുകളിൽ ജലവിധാനം കുറഞ്ഞ് പലയിടങ്ങളിലും വറ്റി തുടങ്ങി. മതിയായ ജലസേചന സൗകര്യം ലഭിക്കാത്തത് കാരണം വിളകൾ കരിഞ്ഞുണങ്ങുന്നതായി കർഷകർ പറയുന്നു. മലയോരങ്ങളിലെ പ്രകൃതിദത്ത നീരുറവകളും വറ്റി വരേണ്ടത് കുടിനീർ പ്രശ്നവും രൂക്ഷമാക്കുകയാണ്. വേനൽമഴ കനിയാത്ത സാഹചര്യത്തിൽ പുഴകളിൽ തടയണകൾ നിർമ്മിക്കണമെന്ന ആവശ്യവുമായി തീരവാസികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പുഴയുടെ കഥ, പുഴ വറ്റി വരണ്ടു നിൽക്കുകയാണ്. കുടിവെള്ളക്ഷാമം തന്നെ നേരിടുന്ന അവസ്ഥയിലാണ്. ഇപ്പം തന്നെ വെള്ളം കുറഞ്ഞെല്ലാ സ്ഥലത്തും, കിണറിലൊന്നും വെള്ളമില്ല. അപ്പം ഈ തടയണേൻ്റെയൊക്കെ നീ ഡാമൊന്ന് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ പുഴേൻ്റെ കാര്യം വളരെ അപകടം തന്നെയാണ് കാര്യം. പക്ഷേ ഇത് മുന്നോട്ട് തുടർന്നാൽ കുടിവെള്ളം കിട്ടാതെ ആളുകൾ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം വരും. അതിന് അധികാരികൾ അതിനുള്ള ശ്രദ്ധ പുലർത്തണം. അത്തരം സമീപനങ്ങൾ സ്വീകരിക്കണം, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും. കൃഷി ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. കൃഷി ചെയ്യണ വെള്ളം വേണമല്ലോ. വെള്ളമൊക്കെ പിന്നെയാണെങ്കിൽ കുളിക്കാൻ പറ്റാത്ത അവസ്ഥ വരെ വെള്ളം കേടുമെന്ന് വേണമല്ലോ. അടുത്ത കിണറ്റിൽ വെള്ളമില്ല. അപ്പോൾ അത് കെട്ടി, അല്ലെങ്കിൽ അത് തടഞ്ഞ കെട്ടിട്ട് വെള്ളം നിർത്തിയാൽ കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോവാം. മുമ്പെങ്ങുമില്ലാത്ത അതി ഉഷ്ണം കാരണം മലയോരത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഇനിയും ഉണർന്നിട്ടില്ല. ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിൽ കുളിര് തേടിയായിരുന്നു പൊതുവെ ഇവിടങ്ങളിൽ സഞ്ചാരികൾ എത്താറുള്ളത്. വേനലിനെ ചെറുക്കാൻ മലയോര മേഖലയിൽ നിന്നും ഗ്രാമപഞ്ചായത്തുകൾ ലോറികളിൽ സൗജന്യ കുടിവെള്ള വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.